ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വളരെ നാൾ കേടാകാതിരിക്കുന്നതും ടേസ്റ്റിയുമായ ഈ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി കുറച്ച് നെല്ലിക്ക കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. 5 മിനിറ്റ് മാത്രം ആവി കയറ്റിയാൽ മതി. അതിനുശേഷം ഇത് തണുക്കുമ്പോൾ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് വരട്ടിയെടുക്കണം. ആവി കയറ്റി നെല്ലിക്ക വരട്ടിയെടുക്കാനായിട്ട് അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ആവി കയറ്റി അതിൻ്റെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ നെല്ലിക്കയാണ്. ഇനി ഇത് എണ്ണയിലിട്ട് നമുക്ക് നന്നായൊന്ന് വരട്ടിയെടുക്കണം. നെല്ലിക്ക ഇങ്ങനെ വരട്ടിയെടുക്കുന്നത് കൊണ്ട് തന്നെ അച്ചാർ കേടാകാതിരിക്കും. അതുപോലെ പെട്ടെന്ന് അച്ചാർ തയ്യാറായി കിട്ടാനും ഇത് ഉപകരിക്കും. ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ച് നമുക്കിതിനെ വരട്ടിയെടുക്കണം. ഇതിൻ്റെ പുറത്തെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വരുമ്പോൾ ഇത് കോരി മാറ്റാം. ഇപ്പോൾ നെല്ലിക്ക ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി 1-2 മിനിറ്റ് കൂടി ഇളക്കിയ ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്ത് എടുക്കണം. നെല്ലിക്ക വരട്ടിയെടുത്ത അതേ ചട്ടിലിൽ ഇനി കടുക് താളിച്ചെടുക്കാം. അതിനായി വറ്റൽ മുളക്, കടുക്, 1/2 ടീസ്പൂൺ ഉലുവ എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴണ്ട് വരുമ്പോൾ പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ആ എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഈർപ്പമെല്ലാം വറ്റി വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. നെല്ലിക്ക അച്ചാറിൽ ചേർക്കേണ്ട പൊടികൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവപ്പൊടി എന്നിവയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ തന്നെ വരണ്ട് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ പൊരിഞ്ഞ് തന്നെ കിട്ടണം. ഇതിൻ്റെ ഈർപ്പമെല്ലാം മാറിയാലേ നമ്മുടെ അച്ചാർ കുറേ നാൾ കേടാകാതിരിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവപ്പൊടി, കായപ്പൊടി എന്നിവയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളകും കൂടി ചേർത്തത് കൊണ്ട് മുളക് പൊടി അത്രയുമാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ കുറച്ചിട്ട് വേണം ചേർക്കാൻ. ആ എണ്ണയിൽ കിടന്ന് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തിളപ്പിച്ചാറ്റിയ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന വെള്ളമാണ്, ഇപ്പോൾ തണുത്തിട്ടുണ്ട്, അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി കുറച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് 1 ചെറുനാരങ്ങ പിഴിഞ്ഞ നീര് കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ ശേഷമാണ് ചേർക്കേണ്ടത്. ചെറുനാരങ്ങയ്ക്ക് പകരം വിനാഗിരിയും ചേർക്കാവുന്നതാണ്. ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാറായതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കൂടുതലാണ് ചേർക്കേണ്ടത്. ഈ ഉപ്പൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർക്കുന്നത്. ഗ്രേവി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നെല്ലിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നെല്ലിക്കൽ പിടിച്ചു വരുന്നതിന് വേണ്ടി ഒന്ന് തിളച്ച് വരണം.
നെല്ലിക്കയും ഗ്രേവിയും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരുന്നതാണ്. നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഗ്രേവി ഇരിക്കുന്നത്. ഇനി തണുക്കുമ്പോൾ അല്പം കൂടി കുറുകി വരുന്നതാണ്. ഇനി അച്ചാറിന് കുറച്ച് പുളിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരിയോ നാരങ്ങാ നീരോ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും എല്ലാം ഉള്ളത് കൊണ്ട് കൂടുതൽ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ ഗ്രേവിയും കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിലാക്കി സൂക്ഷിക്കാം. ഈ അച്ചാർ ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കുന്നതാണ്. അതുപോലെ ഇത് ഉണ്ടാക്കി ഉടനെ തന്നെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.